നമസ്കാരം. പാനൂരിൽ വിഷ്ണുപ്രിയ എന്ന പെൺകുട്ടിയെ കാമുകൻ അതിക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവമാണ് ഇന്നലെ മുതൽ കേരളം ചർച്ചയാക്കിയിരിക്കുന്നത്. കാമുകയ്ക്ക് മറ്റൊരാളുമായി പ്രണയമുണ്ടെന്ന സംശയം ജനിച്ചതു മുതൽ പ്ലാനും തുടങ്ങി. ശ്യാംജിത്ത് എന്ന ചെറുപ്പക്കാരനെ കൊല ചെയ്യാൻ പ്രചോദനമായത് സീരിയൽ കില്ലറുടെ സിനിമയും, തുടർന്ന് പ്രതിയെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ ഞെട്ടിക്കുന്ന പല കഥകളുമാണ് പോലീസിനോട് ഇയാൾ പറഞ്ഞത്. വധിക്കാനായി ഇരുതല മൂർച്ചയുള്ള കത്തി സ്വന്തമായി നിർമ്മിച്ച പ്രതി പാനൂരിലെ വീട്ടിൽ വെച്ച് ചുറ്റികൊണ്ട് യുവതിയെ തലക്കടിച്ച് വീഴ്ത്തി കഴുത്തെടുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. ക്രൂരമായ കൊലപാതക കൃത്യം നടത്തിയ പ്രതി പിന്നീട് ഇതേ വീട്ടിൽ വെച്ച് തന്നെ വസ്ത്രം മാറുകയായിരുന്നു. കയ്യുറയും മാസ്കും സോക്സും ഷൂവും അടക്കമുള്ളവ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബാഗിലാക്കി കൊല്ലാൻ ഉപയോഗിച്ച കത്തിയും ചുറ്റികയും ഇരുമ്പ് കമ്പിയും അറ്റകൈ പ്രയോഗത്തിനായി കയ്യിൽ കരുതിയ മുളക് പൊടിയും അടക്കമുള്ളവ ബാഗിൽ തന്നെയായിരുന്നു വെച്ചത്. തുടർന്ന് വിഷ്ണുപ്രിയയുടെ വീട്ടിൽ നിന്ന് ബൈക്ക് ഓടിച്ചു പോയ പ്രതി ഇതേ ബാഗിൽ ഒരു ബാർബർ ഷോപ്പിൽ നിന്നെടുത്ത മുടിയും വെച്ചിരുന്നു. ഇനി പിടിക്കപ്പെടുകയാണെങ്കിൽ മുടിയിൽ ഡി എൻ എ വെച്ച് താനല്ല കുറ്റവാളിയെന്ന് സമർത്ഥിക്കാനും പോലീസിനെ വഴിതിരിച്ചു വിടാനുമായിരുന്നു ഇത്. ബൈക്കുമായി നേരെ മാനന്തേരിയിലേക്കായിരുന്നു ശ്യാംജിത്ത് പോയത്. വീടിനടുത്തുള്ള ഒരു കുഴിയിൽ ബാഗ് വെച്ച് അതിനുമീതെ ഒരു കല്ലും ശ്യാംജിത്ത് എടുത്തു വെച്ചു. തുടർന്ന് സ്വന്തം വീട്ടിൽ പോയി. ഇവിടെ നിന്ന് കുളിച്ച് വസ്ത്രം മാറിയ ശേഷം മാനന്തേരിയിൽ അച്ഛൻ്റെ ഹോട്ടലിലേക്കായിരുന്നു ഇയാൾ പോയത്. ഇവിടെ വെച്ച് ഭക്ഷണം വിളമ്പുകയായിരുന്ന പ്രതിയെ പോലീസെത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ചോദ്യം ചെയ്യലിൽ കുറ്റം സംബന്ധിച്ച പ്രതി വള്ളിപുള്ളി തെറ്റാതെ എല്ലാ കഥയും പോലീസിനോട് വെളിപ്പെടുത്തുകയായിരുന്നു. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ശ്യാംജിത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചാണ്. ഒരു പെൺകുട്ടിയെ കഴുത്തു മുറിച്ച് കൊന്ന ചെറുപ്പക്കാരൻ്റെ കുടുംബമാണ്. രണ്ട് മക്കളും ചെറുപ്പക്കാരായ അച്ഛനും അമ്മയും അനിയത്തിയും അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാടുമുള്ള കുടുംബം. 25-ാം വാർഷികം കഴിഞ്ഞുടനെ മകൻ കൊടുത്ത സമ്മാനമാണ് ഇനി ഒരിക്കലും കളങ്കം തീരാത്ത ഒരു ദുരന്തം. ഇതിവിടെ ചൂണ്ടിക്കാണിച്ചത് നമ്മുടെ ആരുടെയും പോലെ ഒരു കുടുംബമാണ് ഇതും. ക്രിമിനൽ പശ്ചാത്തലമോ ശിഥിലമായ കുടുംബമോ മറ്റൊരു കാരണവും അവനില്ല. നമുക്ക് നേരെ ചൂണ്ടുന്ന ഒരു പലകയാണിത്. നമ്മൾ സ്നേഹിച്ച് ലാളിച്ചു വളർത്തുന്ന നമ്മുടെ ആൺകുട്ടികളെ എന്തൊക്കെ പഠിപ്പിക്കാൻ ബാക്കിയുണ്ട് എന്നതിൻ്റെ സൂചിക. പുരുഷാധിപത്യം പൂർണ്ണമായും വിട്ടൊഴിയാത്ത, എന്നാൽ അതിന് കാത്തു നിൽക്കാതെ സ്വന്തം സ്വാതന്ത്ര്യത്തിലേക്ക് പതുക്കെ നടന്നു തുടങ്ങിയ പെൺതലമുറയാണ് ഇന്നത്തേത്. ആൺകുട്ടികളെ അവൻ്റെ പ്രിവിലേജുകൾ തൂങ്ങിക്കിടക്കാൻ അനുവദിക്കുകയും പെൺകുട്ടികളുള്ള കുടുംബങ്ങൾ അവരെ തങ്ങളുടെ സ്വാതന്ത്ര്യം നേടാൻ പരിശീലിപ്പിക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്ന സാമൂഹിക അസന്തുലിതാവസ്ഥ. നമ്മൾ നമ്മുടെ ആൺകുട്ടികളെ ഇരുത്തി പഠിപ്പിച്ച് കൊടുക്കേണ്ടതുണ്ട്. ആണും പെണ്ണുമുള്ള ഒരു കുടുംബത്തിൽ അത് നടപ്പിൽ വരുത്തി പരിശീലിപ്പിച്ച് കൊടുക്കേണ്ടതുമുണ്ട്. നിനക്കിനി അവളുടെ മനസ്സും ശരീരവും അവകാശങ്ങളും തീരുമാനങ്ങളും ഒന്നും സ്വന്തമല്ല എന്നും റിജക്ഷൻ എന്നത് ജീവിത അവസാനം അല്ല എന്നുമുള്ള കാര്യം. അതവളുടെ അടിസ്ഥാന അവകാശം കൂടിയാണ്. മരിച്ച പെൺകുട്ടിയെ ചൂണ്ടി ഒരു പാഠവും ഇനി ആരെയും പഠിപ്പിക്കാനില്ല. കൊന്ന ആൺകുട്ടിയെ ചൂണ്ടിയാണ് എങ്ങനെ ആവരുതെന്ന് പഠിപ്പിക്കേണ്ടത്. പ്രണയം അവസാനിച്ചാൽ അവിടെ നിന്ന് മാന്യതയോടെ ഇറങ്ങിപ്പോകുക എന്ന ഏറ്റവും വലിയ മര്യാദ ശീലിക്കണം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.